നമസ്കാരം മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഖമാണ് കൊച്ചിൻ അനീഫയുടേത് മലയാളത്തിന്റെ പ്രിയ നടൻ കൊച്ചിൻ അനീഫ ഓർമ്മയായിട്ട് ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷം ആകുകയാണ് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനായിരുന്നു കൊച്ചിൻ അനീഫ മലയാളത്തിന് കണ്ണീരിലാക്കി വിട പറഞ്ഞത് അന്നും ഇന്നും കൊച്ചിൻ അനീഫയ്ക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റൊരാളില്ല എന്ന് വേണം സത്യത്തിൽ പറയാൻ നിഷ്കളങ്ക ഹാസ്യമായിരുന്നു കൊച്ചിൻ അനീഫയുടെ മുഖമുദ്ര എന്ന് തന്നെ പറയുന്നത് ആസാനെ എന്ന ആ വിളി അംഗവിക്ഷേപങ്ങളില്ലാതെ അതിഭാവമില്ലാതെ ഹനീഫ പകർന്നു തന്ന ഭാവങ്ങൾ പ്രേക്ഷകർക്ക് ഹാസ്യത്തിന്റെ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചു വില്ലനായി വന്ന് സംവിധായകനായും തിരക്കഥാകൃത്തായും കൊമേഡിയനായുമൊക്കെ തിളങ്ങിയ ഹനീഫ സിനിമാക്കാരുടെ പതിവ് ജാടകൾക്കും ബഹളങ്ങൾക്കുമൊക്കെ അതീതനായിരുന്നു വാത്സല്യം പോലൊരു മെഗാ ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ് എന്ന മേൽവിലാസത്തിലല്ല ഹനീഫ കോമഡിയനായി തിളങ്ങിയത് അതിനു മുമ്പ് പക്കാ വില്ലൻ വേഷങ്ങളിൽ നിന്ന് സംവിധായകനായി മാറിയപ്പോഴും ഇതായിരുന്നു സലീം അഹമ്മദ് ഗൌഷ് എന്ന കൊച്ചിൻ അനീഫയുടെ കാഴ്ചപ്പാടം അതേസമയം തിരക്കഥ സംവിധാനം അഭിനയം എന്നിങ്ങനെ സിനിമയുടെ പ്രധാന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണെന്ന ഭാവം അദ്ദേഹത്തിന്റെ വാക്കിലോ ഒരു നോക്കിലോ പോലും ഉണ്ടായിരുന്നില്ല എഴുപതുകളുടെ അവസാനമാണ് കൊച്ചിൻ അനീഫ സിനിമാ എത്തുന്നത് തന്നെ എറണാകുളം സെന്റ് ആർബർട്സ് കോളേജിൽ നിന്ന് ബോട്ടണി ബിരുദം നേടി ഹനീഫയെ വീട്ടുകാർ സർക്കാർ ജോലി തേടാനായി നിർബന്ധിച്ചെങ്കിലും സിനിമാമോഹങ്ങളുമായി മദ്രാസിലെത്തുകയായിരുന്നു അദ്ദേഹം ദീർഘകാലത്തെ ചെന്നൈ വാസത്തിനിടയിൽ തമിഴ് സിനിമയിലെ പ്രഗത്ഭരുമായും അദ്ദേഹം നല്ല ബന്ധം സ്ഥാപിക്കുകയായിരുന്നു ശിവാജി ഗണേശൻ കമൽഹാസൻ കരുണാനിധി തുടങ്ങിയ വമ്പന്മാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു കൊച്ചിൻ അനീഫ പക്ഷേ അതൊക്കെ നല്ല ബന്ധങ്ങളായി മാത്രം സൂക്ഷിച്ചു ആ ബന്ധങ്ങളെ സ്വന്തം ആവശ്യത്തിന് അതുവരെ ഉപയോഗിച്ചിട്ടുമില്ല ശിവാജി ഗണേശന്റെ വലിയ ആരാധകനായിരുന്ന ഹനീഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശിവാജി രസികൻ മണ്ഡം കൊച്ചിയിൽ സ്ഥാപിക്കുകയും അതിന്റെ സെക്രട്ടറി ആവുകയും ചെയ്തു പിന്നീട് സിനിമയിലെത്തിയപ്പോൾ ശിവാജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി വില്ലൻ നടനായി സിനിമയിലെത്തിയ അദ്ദേഹം പതുക്കെ പതുക്കെ സിനിമയുടെ ഓരോ മേഖലയിലേക്കും കടക്കുകയായിരുന്നു ചെയ്തത് എൺപതുകളിലാണ് അദ്ദേഹത്തിന്റെ സർഗശേഷി ഏറെ പ്രകടമായത് തിരക്കഥാകാരനായും സംവിധായകനായും കുറേയധികം സിനിമകൾ കൊച്ചിൻ ഹനീഫയുടെ മേൽവിലാസത്തിൽ എത്തുകയും ചെയ്തു കൊടും വില്ലനായി സിനിമകൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എന്ന സൂപ്പർ ഹിറ്റ് കുടുംബചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തത് കുടുംബ പ്രേക്ഷകരുടെ ഉള്ള ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തതിൽ ഭൂരിഭാഗവും എന്ന് എടുത്തു പറയണം ഒരു സന്ദേശം കൂടി ആൺക്ലിയുടെ താരാട്ട് വാത്സല്യം തുടങ്ങിയ സിനിമകളെല്ലാം സ്ത്രീ പ്രേക്ഷകരുടെ പ്രശംസ നേടിയവയായിരുന്നു കറുത്തനാടൻ അമ്പാടി പുതിയ കരുക്കൾ ലാൽ അമേരിക്കയിൽ ഇടക്കിളി തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥയും ഹനീഫയുടേതായിരുന്നു ഭീഷ്മചാര്യ എന്ന സിനിമയ്ക്ക് ശേഷം ഹനീഫ സംവിധാന രംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു അതിൽ അദ്ദേഹം വ്യക്തമായ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു സിനിമ എന്നാൽ എനിക്ക് കുടുംബ ചിത്രങ്ങളാണ് അല്ലാത്ത സിനിമകൾ സംവിധാനം ചെയ്യാൻ എനിക്കാവില്ല കുടുംബ സിനിമകൾക്ക് വലിയ പ്രസക്തിയില്ലാത്ത ഇക്കാലത്ത് അതിൽ നിന്ന് മാറി നിൽക്കുകയല്ലേ ബുദ്ധി എന്നായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് പറയുകയുണ്ടായത് എൺപതുകളുടെ അവസാനത്തോടെ ഹനീഫയിലെ കലാകാരന്റെ മറ്റൊരു മുഖമാണ് പ്രേക്ഷകർ കണ്ടത് വില്ലനിൽ നിന്ന് ഗൗരവമേറിയ സിനിമകളുടെ സംവിധായകനായി മാറിയ ഹനീഫ തനി കോമഡി കഥാപാത്രങ്ങളിലേക്ക് ചുവടു മാറുകയായിരുന്നു അതിന് തുടക്കം കുറിച്ചതാകട്ടെ കിരീടം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയും കിരീടത്തിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രവും അതിന്റെ മാനറിസങ്ങളും പുതിയൊരു തരംഗമാവുകയായിരുന്നു ഇതോടെ ഹനീഫയെ തേടി ഒട്ടേറെ സിനിമകളാണ് എത്തിയത് എല്ലാം ഹാസ്യത്തിന്റെ പുതിയ മുഖങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയ ചിത്രങ്ങളായിരുന്നു മാന്നാർ മത്തായി സ്പീക്കിംഗ് പഞ്ചാബി ഹൗസ് അനീതി പ്രാവ് ഹിറ്റ്ലർ പത്രം തുടങ്ങി ഒട്ടേറെ സിനിമകളിലൂടെ നിഷ്കളങ്ക ഹാസ്യത്തിന്റെ പുതിയ തലങ്ങൾ കാഴ്ചവെക്കാൻ ഹനീഫയ്ക്ക് കഴിഞ്ഞു ഇതിനിടയിൽ ലോഹിത് ദാസിന്റെ സൂത്രധാരൻ എന്ന ചിത്രത്തിൽ ഏറെ ഗൗരവമായ ഒരു വേഷവും ചെയ്തു അതിന് രണ്ടായിരത്തി ഒന്നിലെ മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു മലയാളത്തിൽ തിരക്കുള്ള നടനായിരിക്കുമ്പോഴും മികച്ച കഥാപാത്രങ്ങളാകാൻ തമിഴകം പലപ്പോഴും ഹനീഫയെ വിളിക്കുമായിരുന്നു കമൽഹാസിനൊപ്പം അഭിനയിച്ച മഹാനദിയിലെ പ്രകടനം ദക്ഷിണേന്ത്യ മുഴുവൻ അദ്ദേഹത്തിന് പ്രശംസ നേടിക്കൊടുത്തു ജീവിതത്തിൽ അഭിനയിക്കാത്ത സിനിമാക്കാരനായിരുന്നു കൊച്ചിന് അനീഫ എല്ലാറ്റിനെയും ഒരു സാധാരണക്കാരന്റെ വീക്ഷണ കോണിലൂടെയാണ് അദ്ദേഹം കണ്ടത് താരചാടുകളില്ലാതെ വിവാദങ്ങൾ സൃഷ്ടിക്കാതെ ആരെയും വേദനിപ്പിക്കാതെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം ഉണ്ടായിരുന്നത് എന്നാൽ അരങ്ങൊഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടും ആസാനെ എന്നെ ആ വിളി ഇപ്പോഴും പ്രേക്ഷകരുടെ കാതുകളിൽ മുഴങ്ങുകയാണ് ലിബ്ഡസ് ന്യൂസ്